ശത്രുവിനെ വകവരുത്താൻ വിവര സാങ്കേതിക വിദ്യയെ കൂട്ടിപ്പിടിച്ച് നടത്തിയ മുമ്പെങ്ങും കേട്ടിട്ട് പോലുമില്ലാത്ത ആസൂത്രിത ആക്രമണം. പിന്നാലെ ഏതാണ്ട് ഇതേ രീതിയിൽ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ പേജർ സ്ഫോടനം മധ്യപൂർവ്വ ദേശത്തെ യുദ്ധത്തിന്റെ വക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യം കൂടി ബാക്കിയാകുകയാണ്. ഇറാനിയൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചത് പേജർ സ്ഫോടനമാണോ എന്ന അഭ്യൂഹം വ്യാപകമാകുന്നു. ഒരു ഈച്ച പോലും അറിയാതെ ഇസ്രയേൽ നടപ്പിലാക്കിയ കൊലപാതകം ഇസ്രയേലിന്റെ മാസ്റ്റർ പ്ലാൻ ആണോ എന്നാണ് അറിയാനുള്ളത്. പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടം മുതൽ തന്നെ ഇസ്രയേലിന്റെ ചാരസംഘടന സംശയനിഴലിലായിരുന്നു. കഴിഞ്ഞയാഴ്ച ലെബനനിൽ ഇസ്രയേലി ചാര ഏജൻസിയായ മൊസാദ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾ കൂടി നടന്നതോടെ പ്രസിഡന്റിന്റേതും കൊലപാതകമാണ് എന്ന് അരക്കിട്ടുറപ്പിക്കാമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ബേഗ്ഷെയ്ക്ക് അർദേസ്താനി പറഞ്ഞു. ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്ന് അഹമ്മദ് ബേഗ്ഷെയ്ക്ക് ആരോപിക്കുന്നുമുണ്ട്. റൈസി ഒരു പേജർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകാം. എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പേജർ സ്ഫോടനമാകാനുള്ള സാധ്യത വളരെയേറെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടെയാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യ അന്വേഷണ വിഭാഗം വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും അഹമ്മദ് ബഷേഷ പറഞ്ഞു. ഇബ്രാഹിം റൈസി പേജർ ഉപയോഗിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടത്തിൽ പേജർ സ്ഫോടനം കാരണമായിട്ടുണ്ടാകാമെന്ന അഭ്യൂഹവും ഉയരുന്നത്. റൈസിയുടെ ജീവനെടുത്ത ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥയെന്നാണ് ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. സംഭവത്തിൽ ദുരൂഹയില്ലെന്നും മൂടൽമഞ്ഞ് പ്രതികൂലമായെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. May 19 റൈസിയുടെ സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീഴുന്നത്. വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാനും അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. മധ്യപൂർവ്വ ദേശം കലുഷിതവും സംഘർഷവും ശക്തമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ച ഇസ്രയേലിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ലെബനൻ സായുധ സംഘം ഹിസ്ബുള്ള രംഗത്തെത്തി. ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. വെള്ളിയാഴ്ച ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു പ്രഖ്യാപനം. മേഖലയെ സംഘർഷഭൂമിയാക്കരുതേ എന്ന ലോകരാജ്യങ്ങൾ ഇസ്രയേലിനോടും എതിർപക്ഷത്തോടും നിരന്തരം ആവശ്യപ്പെടുന്നതിനിടെയാണ് ഹിസ്ബുള്ള നിലപാട് പരസ്യമാക്കുന്നത്. ലെബനീസ് അതിർത്തിയിൽ ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം ശക്തവുമാണ്. വടക്കൻ ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള 85 റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനിലുടനീളം അതിതീവ്രമായ ബോംബാക്രമണവും നടത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും മോശമായ ആക്രമണമാണിത്. ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും 100,000+ നിവാസികൾ വടക്കോട്ട് പലായനം ചെയ്യുകയും ചെയ്തു. വാരാന്ത്യത്തിൽ 4 കൊല്ലപ്പെടുകയും 9 പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. യുദ്ധം ഒഴിവാക്കാനായി സംഘർഷം കുറയ്ക്കണമെന്ന് ലെബനിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട്. അന്ത്യമില്ലാതെ തുടർന്ന ആക്രമണങ്ങളിൽ UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ആശങ്കയും രേഖപ്പെടുത്തി. ലെബനനെ മറ്റൊരു ഗാസിയാക്കി മാറ്റുന്ന അപകടങ്ങളാണ് മുന്നിലുള്ളത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി. റൈസിയുടെ കൊലപാതകം എന്നുകൂടി തെളിഞ്ഞാൽ പശ്ചിമേഷ്യൻ യുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്ന് മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.